എല്ലാവർക്കും പാസൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് കറിപ്പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്നൊരിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ പിടി ഉണ്ടാക്കിയെടുക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഗോതമ്പിൻ്റെ നുറുക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് കടലപ്പരിപ്പാണ്. നിങ്ങളുടെ കയ്യിൽ കടലപ്പരിപ്പില്ലെങ്കിൽ, മുഴുവനായിട്ടുള്ള കടലയാണ് ഉള്ളതെങ്കിൽ, അതൊരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം തൊലി കളഞ്ഞെടുത്താൽ മതി. പിന്നെ വേണ്ടത് 1/2 കപ്പ് ഗോതമ്പിൻ്റെ നുറുക്കാണ്. ഞാനിപ്പോൾ ചെറിയ സൈസിലുള്ളതാണ് എടുത്തിട്ടുള്ളത്, അതായിരിക്കും നല്ലത്. പിന്നെ വേണ്ടത് 300 ഗ്രാം ശർക്കര. ശർക്കരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. 1 കപ്പ് ഗോതമ്പ് പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 2 ഏലക്കായ. പിന്നെ ഒരു മീഡിയം സൈസുള്ള തേങ്ങ വേണം. ഇനി കടലപ്പരിപ്പും ഗോതമ്പിൻ്റെ നുറുക്കും നന്നായിട്ട് കഴുകിയതിന് ശേഷം മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിനകത്ത് വെച്ച് 2 വിസിലടുപ്പിച്ചെടുക്കണം. ആ സമയത്ത് തേങ്ങയുടെ 1/2 പാല് 1 കപ്പ് എടുത്തിട്ടുണ്ട്, 2/2 പാല് 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിനു ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. കടലപ്പരിപ്പും ഗോതമ്പും വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല, കടിക്കാൻ കിട്ടുന്ന പാകത്തിലാണ് ഉള്ളത്. ഇനിയിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അടികട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കറിനകത്ത് തന്നെ ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഗോതമ്പിൻ്റെ പിടി ഉണ്ടാക്കിയെടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ നേരിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആവി പാത്രത്തിൽ വെച്ച് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി, അപ്പം പെട്ടെന്നിനെ കഴിയും. പക്ഷേ എനിക്കിതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ഞാനിത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. തീ കുറച്ച് വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ അടിവശം പെട്ടെന്നിനെ കരിഞ്ഞു പോകും. ഞാനിപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ആദ്യം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പിടി മൊത്തം ഉരുട്ടിയതിന് ശേഷം അതിലേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴത്തേക്കും പിടിയൊക്കെ വെന്ത് വരും. ഇപ്പോൾ പിടിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഗോതമ്പിൻ്റെ നുറുക്കുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്നിനെ കട്ടിയായി പോകും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ അടിയിലൊക്കെ കട്ട പോലെ ആയിപ്പോകും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. ഗോതമ്പിൻ്റെ പിടി വെന്തതിന് ശേഷം മാത്രമേ ശർക്കര ചേർക്കാവൂ. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് യോജിച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ശർക്കരയിലധികം അഴുക്കൊന്നും കാണാറില്ല, അതുകൊണ്ടാണ് നേരിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഉപയോഗിക്കുന്നത് അഴുക്ക് കൂടിയ ശർക്കരയാണെങ്കിൽ ശർക്കര പാനിയാക്കി ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഏലക്കായ പൊടിച്ചതും നല്ല ജീരകം പൊടിച്ചതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ട് തിളവരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനിയിത് ചൂടാറിയതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പഴം നുറുക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പമല്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം. ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇങ്ങനെ തന്നെ കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. രണ്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.